രാഹുൽ ഗാന്ധിയെ ലേസർ ലക്ഷ്മി ഉപയോഗിച്ചുകൊണ്ട് വധിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രാലയം ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടായിട്ടില്ലെന്നും കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രാലയം ഔദ്യോഗികമായി വ്യക്തമാക്കി രാഹുൽ ഗാന്ധിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കത്തും ഇതുവരെ ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചിട്ടില്ല എന്നും പറയുന്നു അമേഠിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം രാഹുലിന് മേൽ പച്ച നിറത്തിലുള്ള വെളിച്ചം വീണെന്ന വാർത്താ റിപ്പോർട്ടുകളിൽ എസ് പി ജി ഡയറക്ടറോട് ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് തേടിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എസ് പി ജി സ്പെഷ്യൽ ൊട്ടക്ഷൻ ഫോഴ്സ് ആഭ്യന്തര മന്ത്രാലയത്തിന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അത് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് പച്ച നിറത്തിലുള്ള വെളിച്ചം എ തന്നെ ഫോട്ടോഗ്രാഫറുടെ ഫോണിൽ നിന്ന് വന്നതാണ് ഇത് വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ ആണ് ബോധ്യപ്പെട്ടതെന്നും എസ് പി ജിയുടെ കണ്ടെത്തലിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശദീകരണത്തിൽ റിപ്പോർട്ടിൽ എസ് പി ജി വ്യക്തമാക്കുന്നുണ്ട് അതിന്റെ കൃത്യമായ അകലവും ദൂരവും ഒക്കെ പരിശോധിച്ച ശേഷം ഇത് എവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവം ഈ ലേസർ യുടെ ഉത്ഭവമെന്ന് എസ് പി ജി പരിശോധിക്കുകയുണ്ടായി അപ്പോഴാണ് എ ഐ സി സി ഫോട്ടോഗ്രാഫറുടെ ക്യാമറയിൽ നിന്ന് വന്ന ഒരു ചെറിയ ഫ്ലാഷ് എന്ന നിലയിലാണിത് പ്രചരിച്ചത് അല്ലെങ്കിൽ അങ്ങനെ വന്ന് വീണത് അതിനെ വലുതാക്കി സംശയത്തിൻ്റെ മുൻ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ സംശയാസ്പദമായി രാഹുലിനെ വധിക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ അത് വലിയ പ്രചരണമായി മാറുകയായിരുന്നു എന്നാണ് എസ് പി ജിയുടെ ഇപ്പോഴത്തെ കണ്ടെത്തൽ അമേഠിയിൽ നാമനിർദ്ദേശ പത്രിക നൽകാനെത്തിയ രാഹുൽ ഗാന്ധിയെ അപായപ്പെടുത്താൻ ശ്രമം നടന്നു എന്നാണ് കോൺഗ്രസ് ഉന്നയിച്ച ആരോപണം ആ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ കോൺഗ്രസ് പ്രചരണവും ആരംഭിച്ചിരുന്നു രാഹുൽ ഗാന്ധിക്ക് നേരെ സ്നൈപ്പർ ഗണ്ണിൻ്റേതെന്ന് കരുതുന്ന ലേസർ രശ്മികൾ പതിച്ചതായും ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന് കത്ത് നൽകിയതായും കോൺഗ്രസ് ആരോപിച്ചിരുന്നു എന്നാൽ ഇത്തരം ഒരു കത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം പറയുന്നത് സ്വമേധയാ ഇത്തരത്തിലൊരു അൻ അന്വേഷണം എസ് പി ജിക്ക് നൽകുകയായിരുന്നു എന്താണ് സംഭവിച്ചത് അതിൻ്റെ നിജസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തര മന്ത്രാലയം സ്വമേധയാ ഒരു നടപടി സ്വീകരിക്കുകയായിരുന്നു എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിലപാട് ലേസർ രശ്മികൾ രാഹുൽ മേൽ പതിക്കുന്ന ദൃശ്യങ്ങളും കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് വെളിച്ചം എ ഫോട്ടോഗ്രാഫറുടെ ഫോണിൽ നിന്ന് തന്നെയാണ് എന്നുള്ള നിഗമനമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥിരീകരിച്ച റിപ്പോർട്ടാണ് പുറത്തുവിടുന്നത് എന്നാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് എസ് പി ജി ആണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇതിനുമായി ബന്ധപ്പെട്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പരിശോധിച്ചു എല്ലാ വശങ്ങളും പരിശോധിച്ചു അതിൽ നിന്നാണ് ഈ രശ്മി അല്ലെങ്കിൽ ഈ രാഹുൽ രാഹുൽഗാന്ധിയുടെ നെറ്റിയിൽ പതിയുന്ന ഈ വച്ചവെളിച്ചം അവരുടെ തന്നെ എ ഐ തന്നെ ഫോട്ടോഗ്രാഫറുടെ ഒരു ഫ്ലാഷ് എന്ന നിലയിലാണ് അവിടേക്ക് പതിച്ചത് അതിനെ അതിനുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലെ സംശയങ്ങളും വേണ്ടതില്ല എന്നും രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ സുരക്ഷയാണ് ഇപ്പോഴുള്ളത് തെന്നും അത് സുരക്ഷ വർദ്ധിപ്പിക്കേണ്ട ആവശ്യം ഇപ്പോൾ അതിനെ സംബന്ധിച്ച് പറയാനില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയാനുള്ളത് ഇത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് യാതൊരു തരത്തിലെ ശാസ്ത്രീയതയും ഇതിൽ ഇല്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത